ജീവൽ പ്രശ്നങ്ങളിലെ കരുണാർദ്രമായ ഇടപെടലുകളാണ് 24 പ്രേക്ഷക ഹൃദയങ്ങളോട് ചേർത്ത് നിർത്തിയത്. കൈവിട്ടു പോകുമെന്ന് കരുതിയ ജീവിതയാത്രയിൽ പലർക്കും താങ്ങായി തണലായി കരുത്തായി 24 തുടക്കം മുതൽ ഒപ്പം നിന്നു. ഇരുട്ടുമൂടിയ യാഥാർത്ഥ്യങ്ങളിൽ വെളിച്ചം പകർന്ന 24 വാർത്തകൾ പോയ വർഷവും നിരവധി ജീവിതങ്ങൾക്കാണ് പുതുവഴി തെളിച്ചത്. പ്രതീക്ഷിച്ചില്ല. വളരെയധികം നന്ദിയുണ്ട്. അത്രയും ചെയ്തു തന്നു. അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും മരിക്കേണ്ട ഇന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ സാറ് സഹായിച്ച എൻ്റെ രക്ഷപ്പെട്ടു. ജപ്തി ചെയ്ത് വീട് താഴിട്ട് പൂട്ടി പുറത്താക്കപ്പെട്ട പറവൂരിലെ സന്ധ്യയെപ്പോലുള്ളവരുടെ ജീവിതങ്ങൾ 24 പൊതുസമൂഹത്തിലെത്തിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ സഹായ പ്രവാഹം. വാർത്തയറിഞ്ഞ് സന്ധ്യയുടെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്ത് MA യൂസഫ് അലി രംഗത്തെത്തി. ഇനിയൊരിക്കലും തുറക്കാൻ കഴിയില്ലെന്ന് കരുതിയ വീടിന്റെ വാതിൽ പൂട്ടിയവർ തന്നെ ആ രാത്രിയിൽ സന്ധ്യയ്ക്കും കുടുംബത്തിനും തുറന്നു നൽകി. അവർക്ക് പൈസ ചോദിക്കണ്ടോ? പൈസ കൊടുക്കാനുണ്ടായി കിട്ടണം. ഓരോ കോടിക്കണക്കിൽ ഉറുപ്പ്യ ചോദിക്കണ്ടല്ലോ. ആ ഉറുപ്പ്യ നാട്ടുകാർ കൊടുത്താൽ എന്റെ കുട്ടിനെ കഴിച്ചിലാക്കുമെന്ന് പറഞ്ഞത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലടക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൽ റഹീമിന്റെ കഥയും സങ്കടക്കടലിൽ മുങ്ങിയ കുടുംബത്തിന്റെ നിസ്സഹായതയും 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ഈ അമ്മയുടെ കണ്ണീര് തോരാത്ത കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മലയാളികൾ ഒത്തുചേരണം, ഒന്നിച്ച് സഹായിക്കണം. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ പണം 10 ദിവസങ്ങൾക്കകം കണ്ടെത്തണം. 10 ദിവസം കൊണ്ട് അസാധ്യമെന്ന് കരുതിയ 34 കോടി രൂപ മാസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് സമാഹരിച്ചത് 7 ദിവസം കൊണ്ടാണ്. പെരുന്നാൾ ദിനത്തിൽ അബ്ദുൽ റഹീമിന്റെ ഉമ്മയുടെ കണ്ണിൽ സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ വെട്ടം തെളിഞ്ഞു. കാട്ടി തരുന്നതിനൊക്കെ സഹകരിച്ചതിനൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. സുക്കുര് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിന് ഈ വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കൂല. എന്റെ കാലത്തിന് ശേഷമാണ് ഈ ഏളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. പ്രതീക്ഷയറ്റ മനുഷ്യരുടെ നിറഞ്ഞ പുഞ്ചിരികൾ. വീടെന്ന് വിളിക്കാൻ പോലും കഴിയാത്ത, വെളിച്ചമില്ലാത്ത ഒരു കുഞ്ഞു കൂരയിലായിരുന്നു ഭിന്നശേഷിക്കാരനായ സഞ്ജുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കയറി കിടക്കണം വേണം. എന്റെ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കണം. പലരും വന്നും കണ്ടും ഫോട്ടോ എടുത്തും പോയതല്ലാതെ ഒരു സഹായവും ആരും തന്നില്ല എന്ന് പറയുന്ന സഞ്ജുവിന്റെ അമ്മയുടെ ദൈന്യതയും സഞ്ജുവിന്റെ ദുരിതസ്ഥിതിയും 24 കേരളം കണ്ടു. ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിച്ചപ്പോൾ 24 വാർത്ത കണ്ട് ഒരു കൂട്ടം അധ്യാപകർ ഒത്തുചേർന്ന് സഞ്ജുവിന് സ്വപ്നക്കൂടൊരുക്കി. അതും തികച്ചും ഭിന്നശേഷി സൗഹൃദമായി ഒരു വീട്. അങ്ങനെ അവഗണനയിൽ ആശയറ്റ മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ നിരവധി വാർത്തകൾ. ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട അനീഷിന്റെയും വിഷ്ണുവിന്റെയും വാർത്തകൾ 24 ജനമറിഞ്ഞു. പിന്നാലെ അനീഷിന് പുതിയൊരു ജീപ്പ് നൽകി DYFI, വിഷ്ണുവിന് പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകി ബഹ്റൈനിലെ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസും. ആ യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് ജീവൻ പകർന്നു. ആ സമയത്ത് ആ വാർത്ത പുറത്തുവിട്ടത് 24. വിഷ്ണു ഈ താക്കോല് വാങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവിന്റെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ ഒരു തെളിമ, ഒരു ചെറിയതായിരിക്കുന്ന ഒരു പുഞ്ചിരി കണ്ടിട്ടുണ്ട്. അതൊരു തിരിച്ചുവരവിന്റെ അതിജീവനത്തിന്റെ പുഞ്ചിരിയാണ്. ഉള്ളുലഞ്ഞ മനുഷ്യരുടെ വേദനകൾക്ക് സ്നേഹയുറവ പറ്റാത്ത മനുഷ്യരുടെ സഹായത്തോടെ 24 തണലായി. 24 ന്യൂസ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചു. 24 അവസരം സാറിനും 24 ഉൾപ്പെടെ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. വലിയ സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷവും. കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ നീറുന്ന യാഥാർത്ഥ്യങ്ങൾ വാർത്തകളായി നൽകിയും പരിഹാരമാകും വരെ ഒപ്പം നിന്നും 24 നാടിന്റെ സ്വന്തം ന്യൂസ് ഡെസ്കായി. വിശ്വാസ്യതയുടെ 6 വർഷം 6-ാം വാർഷിക നിറവിൽ 24.